ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പല ഓപ്പറേറ്റർമാരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചില ഉപഭോക്താക്കൾ തങ്ങളുടെ ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് പോവുകയും അവരുടെ ബോക്സുകൾ അവർക്ക് മറ്റൊരു ഏരിയയിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ കസ്റ്റമർ തിരിച്ച് നമ്മളുടെ ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ പുതിയൊരു സി ആർ എഫ് നമ്പറിൽ പുതിയൊരു ബോക്സ് രജിസ്റ്റർ ചെയ്യുന്ന പോലെയാണ് സാധാരണ ബോക്സുകൾ ആഡ് ചെയ്യാറുള്ളത് ഇതിനു പകരമായി നമ്മൾ മുൻപ് സറണ്ടർ ചെയ്തിട്ടുള്ള അതേ അഡ്രസ്സിൽ തന്നെ അതേ ഉപഭോക്താവിന് ബോക്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് നമുക്ക് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം ഇടതുഭാഗത്ത് കാണുന്ന കസ്റ്റമർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ലിസ്റ്റ് കസ്റ്റമർ എന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വലത് ഭാഗത്ത് കാണുന്ന നമ്പർ ഓഫ് എസ് ടി ബിസ് എന്നതിൽ നൺ എന്നുള്ളത് കൊടുക്കുക അതിനുശേഷം സെർച്ച് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഐ ഡിയിൽ മുൻപ് സറണ്ടർ ചെയ്തിട്ടുള്ള ഓരോ ഉപഭോക്താവിൻ്റെയും ബോക്സ് നമ്പറും സി ആർ എഫ് നമ്പറും കസ്റ്റമറുടെ പേരും ഇൻസ്റ്റളേഷൻ അഡ്രസ് ഫോൺ നമ്പർ സെർച്ച് ചെയ്തതിനു ശേഷം നേരെ അസൈൻ ക്ലിക്ക് ചെയ്യുക അസൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മൂന്ന് ഓപ്ഷനാണ് കാണാറുള്ളത് ന്യൂ കസ്റ്റമർ എക്സിസ്റ്റിംഗ് കസ്റ്റമർ റീയൂസ് യൂസ് സറണ്ടർഡ് കസ്റ്റമർ ഇതിൽ റീയൂസ് സറണ്ടർ കസ്റ്റമർ എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് റീയൂസ് സറണ്ടർ കസ്റ്റമർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കസ്റ്റമർ സി ആർ എഫ് നമ്പർ കസ്റ്റമർ ഐ ഡി കാഫ് നമ്പർ എന്നിങ്ങനെ കാണാം ഇവിടെ നമ്മൾ മുൻപ് ആ കസ്റ്റമർക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടുള്ള സി നമ്പർ എൻ്റർ ചെയ്യുക അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുൻപ് ആ കസ്റ്റമറുടെ സി ആർ എഫ് നമ്പറുകൾ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള അഡ്രസ് അവരുടെ ഫോൺ നമ്പർ നമ്പറെല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ് അതിനുശേഷം നമുക്കിവിടെ പാക്കേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെയുള്ള ആഡ് കസ്റ്റമർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കസ്റ്റമർ നമ്മളുടെ അക്കൗണ്ടിൽ ആക്ടിവേഷൻ ആവുന്നതാണ് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കസ്റ്റമറുടെ അഡ്രസ്സുകളെല്ലാം എൻ്റർ ചെയ്യാതെ തന്നെ പഴയ സറണ്ടർ കസ്റ്റമറെ തന്നെ വീണ്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോയിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രിസ് ചെയ്ത് വിടുക വീണ്ടും മറ്റൊരു വീഡിയോമായി നമുക്ക് കണ്ടുമുട്ടാം താങ്ക്